വളരെ ഈസി ആയിട്ട് എങ്ങനെ ഞണ്ട് കറി വെക്കാം എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഞണ്ടും കറി എങ്ങനെ വെക്കാം. അപ്പോൾ ഇതാണ് ഞണ്ട്. ഞങ്ങൾ 1 കിലോ ഞണ്ട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇത് ഫസ്റ്റ് ഇവിടെ ഇവിടെ ഓക്കണം. ഇതുപോലെ പൊളിച്ചെടുത്തിട്ട് എന്നാ ഈ ഒരു സംഭവം ഉണ്ട്. ഈ വാക്ക് ഇതിൻ്റെ തോടാണ്. ഇനി ഇത് നമുക്ക് ക്ലീൻ ആക്കാണ്ട് ഇവിടെ ലാസ്റ്റ് ക്ലീൻ ആക്കാം. ഇവിടെയൊക്കെ നല്ലോണം ക്ലീൻ ആക്കണം. ഇത് ബ്രഷൊക്കെ എടുത്തിട്ട് നല്ലോണം ക്ലീൻ ആക്കണം. എന്നാൽ ഈ കച്ചറകളൊക്കെ ഇവിടെ ഉള്ളൊക്കെ പോവുകയുള്ളു. ഇതുപോലെ ബ്രഷുകൊണ്ട് നല്ലോണം ക്ലീൻ ആക്കി തരണം. ഇതിൻ്റെ ഉള്ളിലത്തെ കച്ചറൊക്കെ നല്ല പോകും. ഈ സൈഡിലേക്കുള്ള കച്ചറൊക്കെ ഒന്ന് പോകാൻ കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. നല്ലോണം വൃത്തിയാക്കി കഴുകിയിട്ടുണ്ട്. അതേപോലെ കച്ചറകളൊക്കെ പോയി സാറായിട്ടുണ്ട്. തോടി തുടങ്ങാം. പാത്രം വെച്ചു. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നിങ്ങൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് ഓയിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. നമ്മൾ വെളിച്ചെണ്ണ ഇവിടെ ഉണ്ടായതുകൊണ്ട് വെളിച്ചെണ്ണയിലും ട്രൈ ആക്കി. അപ്പോൾ എണ്ണയൊക്കെ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് കുറച്ച് ഉലുവ ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിനുശേഷം കുറച്ച് കരിവേപ്പിൻ്റെ ഇല നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് കഷ്ണം വെട്ടിയതിന് ശേഷം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 1/4 കിലോളം ഉള്ളി, ചെറിയ ഉള്ളി 1 കിലോ ഞണ്ടിലേക്കാണ്. 1/4 കിലോ ഉള്ളി ഏകദേശം വേണം. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. ഉള്ളി നന്നായി നല്ലോണം വാടണം. അപ്പോൾ നമ്മൾ ഒരു ബ്രൗൺ കളറ് ആവണം ഉള്ളി. എന്നിട്ടാണ് അടുത്ത പൊടികളും ഇതൊക്കെ നമുക്ക് ചേർക്കാൻ പറ്റും. നിങ്ങൾ 1 കിലോന് അല്ലെങ്കിൽ 1/2 കിലോനൊക്കെയാണ് ഞണ്ട് കറി ഉണ്ടാക്കുന്നത്. ഇത് ഗ്രേവിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏകദേശം 1/4 കിലോ ചെറിയ ഉള്ളി, പിന്നെ 1 ചെറിയ ഇഞ്ചി കഷ്ണം, അതുപോലെ തന്നെ 4 നമ്മൾ മുളക് എടുക്കുക, 2 വലിയ വെളുത്തുള്ളി എടുക്കുക, പിന്നെ അതിനുശേഷം തക്കാളി. തക്കാളി ഏകദേശം 6 തക്കാളി മീഡിയം സൈസ് തക്കാളിയും കൂടി എടുക്കണം അതിലേക്ക്. നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക് നന്നായിട്ട് ഒന്ന് വാട്ടിയതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ കൊടുക്കും. നമുക്ക് ചെറിയ ചീരകം, 1 സ്പൂണ് നമുക്ക് ചെറിയ ചീരകം ഇടാം. കൂടുതൽ ഇടാൻ പാടില്ല. അപ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. ഇത് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. വലിയ ചീരകം, പിന്നെ നമ്മൾ പൊടിച്ചത് 2 സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് കൂടി കൂടുതലായിട്ട് പ്രശ്നമൊന്നുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് കൂടിയാൽ. നമുക്ക് 1 സ്പൂണ് മഞ്ഞപ്പൊടി ഇടാം. ചെറിയ സ്പൂണാണ് ഇട്ടത്. ഇതിന് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു കൂടുതൽ എരിവ് ഇഷ്ടമല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക. ഞങ്ങൾ ഈ ചെറിയ സ്പൂണിന് 1 സ്പൂണാണ് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മല്ലിപ്പൊടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. മല്ലിപ്പൊടി വലിയൊരു സ്പൂൺ ഇട്ട് കൊടുക്കട്ടോ.
ഇത് ചെറിയ സ്പൂണാണ് കണ്ടോ, ഈ സ്പൂണിനാണ് ഞാൻ പറയുന്ന അളവ്. നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള സ്പൂണിനനുസരിച്ചുള്ള ഒരു അളവ് ഇതിലിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ലാസ്റ്റാണ് ഞാൻ തക്കാളി ഇടുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളി ഏകദേശം ബ്രൗൺ കളർ ആയതിൻ്റെ ശേഷം തക്കാളി നിങ്ങൾക്ക് ഇടാം. ഞാൻ ലാസ്റ്റാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ ഉള്ളിയൊക്കെ ഏകദേശം ആയതിൻ്റെ ശേഷം നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേവി കൂടുതൽ വേണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വാട്ടർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടോ. നിങ്ങൾക്ക് പാക്ക് ഗ്രേവിക്ക് എത്ര വേണം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് വാടിയതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് നമുക്ക് ഞണ്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഉപ്പും ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് ഞണ്ടിന് ആഡ് ചെയ്ത് കൊടുക്കാം. 5 മിനിറ്റ് മൂടി വെക്കാം. അപ്പം നമുക്ക് ഇതിലേക്ക് ഞണ്ടിനെ ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കരുത്, അപ്പോൾ ഇളക്കി കഴിഞ്ഞാൽ ഇതൊക്കെ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, ഒന്ന് മറിച്ച് കൊടുക്കാം. ഗ്രേവി എല്ലായിടത്തേക്കും നന്നായിട്ടൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇളക്കി കൊടുത്താൽ നല്ലോണം മിക്സായിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മൾ ഇനി ഇത് ഗ്രേവിയൊക്കെ ഒന്ന് ഉസാറാവുന്നത് വരെ ഒന്ന് എല്ലായിടത്തും ഒന്ന് നല്ലോണം പിടിക്കണം. ഇതിൽ രണ്ടിലൊക്കെ ഒന്ന് പിടിച്ചൊന്ന് ഉസാറായി കഴിഞ്ഞാൽ 10-15 മിനിറ്റ് കൊണ്ട് എല്ലാം ഉസാറും. 15 മിനിറ്റ് നമുക്ക് ഒരു ചെറിയ ചൂടിൽ ഇതിങ്ങനെ ഒന്ന് ഉസാറാവുന്ന വരെ നമുക്ക് വെക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കാരണം കുരുമുളക് പൊടി കുറെ കുറച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ഞണ്ട് ഗ്രേവി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് പാത്രത്തേക്ക് എടുക്കാം. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഞണ്ടും കറി ഒരു പ്രത്യേക സ്മെല്ലാണ്. ഗ്രേവിയൊക്കെ ഇട്ട് സെറ്റായതുകൊണ്ടേ അടിപൊളി നല്ല ടേസ്റ്റ് സൂപ്പറാണോ? എങ്ങനെയുണ്ട് പറയും? നിലോ മിന്നോ കൂട്ടിയാക്കി ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയും. അപ്പോൾ ഈ വീഡിയോ വലിയൊരു കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല, എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.